ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മഞ്ഞ മിക്സ്ചറിൻ്റേതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മിക്സ്ചറാണിത്. ഇത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ചെറുപയർ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറുപയർ മുളപ്പിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. മുളപ്പിച്ചത് ചേർക്കുന്നതാണ് നല്ലത്. ഇതിലാണ് കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മുളപ്പിക്കേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി അടിച്ച് മൂടി വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഇതുപോലെ മുള വന്നിട്ടുണ്ടാകും. ഇതല്ലെങ്കിൽ നിങ്ങൾ നന്നായി കുതിർത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇങ്ങനെ മുളപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, നമ്മളൊരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, അര കപ്പ് കടലമാവൻ ചേർത്തിട്ടുണ്ട്. ഈ ഒരു അനുപാതത്തിലാണ് നമ്മൾ മഞ്ഞ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്തോളൂ, എന്തായാലും ഹെൽത്തി ആയിരിക്കട്ടെ. മഞ്ഞൾപ്പൊടി തന്നെ നമുക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ഈ മിക്സർ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കില്ല. ഇതിൽ ബ്ലാക്ക് സോൾട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചേർക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി പതിയെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത്. തണുത്ത വെള്ളമൊന്നും എടുക്കരുത്. ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച വെള്ളമൊന്നും എടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ ഇത് പതിയെ കുഴച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ, ഇടിയപ്പത്തിൻ്റെ അച്ചിലാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരുവത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി കുഴച്ചിട്ട് അവസാനമാകുമ്പോൾ ഒരല്പം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം നമുക്ക്. ഇത് ശരിക്കും കടലമാവ് കൊണ്ട് കുഴക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. എങ്കിലും കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദേ ഇനി ഇടിയപ്പത്തിൻ്റെ അച്ച് എൻ്റെ കയ്യിൽ പ്രസ് ചെയ്യുന്നതാണ്, ഇങ്ങനെ കറക്കുന്നതല്ല. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് അമർത്തിയെടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒരുമിച്ച് കട്ട കുത്തി ഇടരുത് കേട്ടോ. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും നമുക്ക്. നമ്മളിങ്ങനെ കട്ട കുത്തി ഇടുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്തുള്ളതൊക്കെ നടുവശത്തുള്ള ഈ ഒരു മിക്സ്ചറ് അത്ര നന്നായി വെന്തിട്ടുണ്ടാവും. അത് കുഴഞ്ഞ മട്ടിൽ കിടക്കും. അതേസമയം നമ്മൾ ചെറുതായിട്ട് ഇതുപോലെയൊക്കെ ഇടുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും, ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹൈ ഫ്ലെയിമിൽ കത്തിക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിം അതാണ് ശ്രദ്ധിക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ താഴെ പോയാലും പറ്റില്ല. അപ്പോൾ നമുക്ക് എല്ലാം വറുത്ത് പോരാം. അതിനുശേഷം നമ്മുടെ ചെറുപയറിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും ബോംബെ മിക്സ്ചറിൽ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞ മിക്സ്ചറിൽ ചേർക്കുന്ന ആ ഒരു കറുത്ത സാധനം, അത് മറ്റ് എന്തോ ആണ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് നമ്മുടെ സ്ഥലത്തൊന്നും അത് അവൈലബിൾ അല്ല. അതിന് പകരം ഇത് വരുമ്പോൾ, ചെറുപയർ വരുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ട ചെറുപയർ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്, പക്ഷേ നല്ല അസാധ്യമായിട്ടുള്ള രുചിയാണ്. ഇത് മാത്രമല്ല, ഇതിനെന്താണ് ഗുണമെന്ന് വെച്ചാൽ, നമുക്കിത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ കേടാവാതിരിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ അതേ കണ്ടില്ലേ, നമുക്ക് അതേ ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങളിലും ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ കുറച്ചൊരു തുള്ളി എടുത്തിട്ടൊന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ അസാധ്യമായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഇനി പതിയെ ഇത് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ മിക്സ്ചർ തയ്യാറാക്കാനായിട്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റും ശരിക്കും നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറുപയറൊക്കെ ഇരിക്കുന്നില്ലേ. അരിപ്പൊടി നമ്മുടെ വീട്ടിലെ എന്തായാലും ഉണ്ടാവും. ചെറുപയറും ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ട്. അപ്പോൾ ഒന്നും നാശാക്കി ഒന്നും കളയരുത്. ഇതുണ്ടാക്കി കൊടുക്കുക വീട്ടിലെ കുട്ടികൾക്ക്. കടയിൽ നിന്ന് സ്നാക്സ് മേടിച്ച് കൊടുക്കുന്നതിലും നല്ലതാണ്. അവർ മിക്സ്ചറൊക്കെ എന്തായാലും കഴിച്ചോളും. നമുക്ക് വീട്ടിലുണ്ടാക്കിയതാകുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ കൊടുക്കാം. കാരണം ഒരു പേടിയും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.